അർഷയും ഇന്നലെ ഒന്ന് എയറിൽ കയറി, ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഒരു പണി തന്നു അല്ലേ, അതല്ലേ ഇന്നലെ എല്ലാരും ഹെഡ്ലൈൻ അത് തന്നെയാ, വിഷമിച്ച നായിക. നായികേനെ അപമാനിച്ചു, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാം കണ്ടു അല്ലേ, കുറച്ചേ കണ്ടു, മൊത്തം വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഡാർക്ക് നായികയാണോ ഈ പറഞ്ഞ പോലെ, ഡാർക്ക് ഹ്യൂമറിലെ നായിക എന്ന് പറഞ്ഞു നിവിൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതില് കുറെ ഡാർക്ക് ഹ്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അതെയോ, ലൈഫിൽ ഇങ്ങനെയൊന്നുമല്ലോ ദോശ, ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര മര്യാദ. അത് വിനയ് ചേട്ടൻ അങ്ങനെയല്ലേ, ഞാൻ ക്യാമറ ഓഫ് ചെയ്താൽ ഇതിനും മോശം, അതെനിക്കറിയില്ല. ഇങ്ങനെയല്ലാതെ ഇങ്ങനെയല്ലാന്ന് ഞാൻ പറയുന്നുള്ളു, ഇങ്ങനെയല്ലാതെ ഞാൻ പറഞ്ഞു അല്ലേ, ഇങ്ങനെയല്ലാതെ പറയുന്നുള്ളു. എങ്കിലും നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലേ, കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പ് സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം, അർഷ ചെയ്യാത്ത ഒരു സിനിമ അല്ലെ. അർഷയിനെ അറിയപ്പെടുന്ന ബോസ് ആൻഡ് കമ്പനി എന്ന് അറിയണം അല്ലേ, അതാണോ കമ്പനിയിലെ അർഷ. ഞാൻ കേട്ടോ, ആർഷിനെ അറിയപ്പെടുന്ന ബോസ് ആൻഡ് കമ്പനിയിലെ സ്റ്റാഫ്. അപ്പൊ ഓക്കെ അല്ലേ, കൗണ്ടറിങ് പോട്ടെ, പിടിക്കാൻ നമുക്ക് കൗണ്ടറിങ് പോട്ടെ, അപ്ലൈ ഇരിക്കും പിടിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു സിനിമയുടെ ഭാഗമായി. എങ്ങനെയാണ് ഈ സിനിമയിലൊക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു, എന്തായാലും ദുബായിൽ ഷൂട്ട്, ദുബായി ഒക്കെ പോയി അടിച്ചു പൊളിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഗംഭീര പാട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ പറഞ്ഞല്ലോ വേണ്ടാന്ന് വെച്ചു, പക്ഷെ അത് നടന്ന സംഭവം കേട്ടോ, പറയണ അല്ലെങ്കിൽ പറയില്ല. സത്യാണ് പറയുന്നതൊക്കെ സത്യാണ്, പക്ഷെ അതിങ്ങനെ അവിടെ രണ്ടു മാസം ഇത് തന്നെയായിരുന്നു, രാവിലെ കാണുമ്പോ വരുമ്പോ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു സുഹൃത്തിന്റെ സങ്കടമാണ് അത് നമ്മള് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ ചെയ്യാനുള്ള സുഹൃത്തിന്റെ സങ്കടമായിട്ട് തോന്നുന്നുണ്ട്. സുഹൃത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് അല്ല, ആത്മാർത്ഥ അല്ല, ആത്മാർത്ഥ സുഹൃത്തിന്റെ സങ്കടമാണ്. പക്ഷെ എന്നുവെച്ചാൽ ഇങ്ങനെ ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും, ആളുകൾ അറിയണല്ലോ, ആളുകൾ അറിയണല്ലോ. ഞാൻ നിർത്തി, ഈ പാട്ടിന്റെ കാര്യം ഞാൻ പറയില്ല. ഗുഡ്. അപ്പൊങ്ങളോട് എന്തെങ്കിലും ചോദിക്കാം, ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഈ പറഞ്ഞ ദുബായിലായിരുന്നു ഷൂട്ട്, പൂർണ്ണമായിട്ടും ദുബായിലായിരുന്നു ഷൂട്ട്, രണ്ടു മാസത്തോളം ദുബായ് ഷൂട്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത്, ഞാൻ ഏറ്റവും ഫൺ ഉണ്ടായിരുന്ന സെറ്റായിരുന്നു, കാര്യം അങ്ങനത്തെ കോമഡി പടമാണല്ലോ, അപ്പൊ ആരും അങ്ങനെ സീരിയസ് മൂഡല്ല, എല്ലാരും എപ്പോഴും കോമഡി കൗണ്ടർ, മൊത്തം നമ്മുടെ ഷൂട്ട് സമയമൊക്കെ എല്ലാവരും ഇംപ്രൊവൈസ് ചെയ്യുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെയായിരുന്നു. അപ്പൊ മൊത്തത്തോടെ ജോളി മൂഡായിരുന്നു സെറ്റിൽ, എപ്പോഴും അങ്ങനെ ഭയങ്കര സീരിയസ്, എല്ലാരും ഇങ്ങനെ മസിൽ പിടിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഇപ്പൊ നിവിൻ ചേട്ടനാണെങ്കിലും ഇപ്പൊ വിനയ് ചേട്ടൻ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്, അപ്പം അങ്ങനത്തെ ഒരു മൂഡായിരുന്നു മൊത്തത്തോടെ. ഇതിലെ കഥാപാത്രം ജസീക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, എനിക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് കഥയിലേക്ക് പോകരുത്, നമ്മളെല്ലാവരും ഒരു ട്രെയിലറിൽ കണ്ട പോലെ ഒരു ഗ്യാങ് ആയിട്ട് ഒരു മിഷൻ, ഒരു ഹൈസ്റ്റ് വർക്ക് ചെയ്യാണ് നമ്മള്, അതാണ് സിനിമ. നമ്മുടെ ഹൈസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊക്കെയാണ്, അതിന്റെ ഇടയില് വന്നു പെടുന്ന ഒരു കഥാപാത്രമാണ് ആശ, വന്ന് പെടുവാണ്, ഒന്നൊന്നര പെടലായിരുന്നു അല്ലേ മൊത്തത്തില്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.